എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു വെളുത്തുള്ളിയും ഈത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-60 ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 10-25 വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും പച്ചമുളകും കടുകും പിന്നെ ഉലുവയും വറുത്ത് പൊടിച്ചതും ഒരു മുളക് പൊടി. മുളക് പൊടി 2.5-3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കണക്കായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വിനീഗർ വെച്ചിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ വിനീഗറും ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈത്തപ്പഴം എല്ലാം ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വിനീഗറും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക നമുക്ക്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളകും പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും ഇട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഏകദേശം വാടി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ പച്ച മണം പോകുന്ന വരെ അത് ഇളക്കിയെടുക്കണം. അതുപോലെ ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അപ്പം അതും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ വിനീഗറ് ഈത്തപ്പഴം കൂടി, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കണേ. നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അപ്പം തന്നെ ഒന്നായി മെൽട്ടായിട്ട് വരും. അത് കുറച്ചും കൂടിയും നല്ല ലൂസ് പോലെ ആയിട്ട് വരും. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അങ്ങനെ നമ്മളെ ഈത്തപ്പഴം വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യണേ.